കേശവ്, എല്ലാവർക്കും ആയിട്ട് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വണ്ടിയുടെ ടു വീലറിന്റെയും ബൈക്കിന്റെയൊക്കെ ബ്രേക്കിംഗ് പീരീഡ് എന്തുവാന്ന് പറയാണ്. അപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതൊരു 2000-3000 കിലോമീറ്ററിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ലൈഫൊക്കെ കുറയും, മൈലേജും കാര്യങ്ങളെല്ലാം മാറും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത്. ഈ ബ്രേക്കിംഗ് പീരീഡ് എന്നാണ് പറയുന്നത് ഈ 2000 കിലോമീറ്റർ നമ്മൾ വണ്ടിക്ക് ചെറിയ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് മെയിനായിട്ട് എടുക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സബ്സ്ക്രൈബർ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ ചോദിച്ചത്, പുള്ളി വണ്ടി എടുത്ത് എൻഡോർക്ക് എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പുള്ളിയാണ് ഇങ്ങനെ ചോദിച്ചത്, ഇങ്ങനെ ബ്രേക്കിംഗ് പീരീഡിനെ പറ്റി കേൾക്കുന്നുണ്ടല്ല, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പം പുള്ളി പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ച് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ചിലർക്കത് ബോറിംഗ് ആയിരിക്കും, എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും മാച്ച് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് എന്താണ് ബ്രേക്കിംഗ് പീരീഡ് എന്ന് പറയാം. അപ്പം നിങ്ങളൊരു ഫ്രഷ് വണ്ടി എടുക്കണം. അപ്പോൾ പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എഞ്ചിൻ പാർട്സുകളെല്ലാം, എഞ്ചിനിലെ പിക്സലും കാര്യങ്ങളെല്ലാം പുതിയ മെഷീനിൽ പുതുതായിട്ട് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ അതെല്ലാം മാച്ച് ചെയ്താണ് എഞ്ചിൻ ഉണ്ടാക്കുന്നത്. അതേസമയത്ത് അത് തേഞ്ഞ് കറക്റ്റ് എന്തിനാണ് ഇപ്പം കറക്റ്റ് അളവോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കാണും, എല്ലാം മെഷീനിൽ ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് തേഞ്ഞ് സെറ്റാവാനായിട്ടൊരു സമയമെടുക്കും. അപ്പോൾ അത് തേഞ്ഞ് സെറ്റായാൽ മാത്രമേ വണ്ടിയുടെ കറക്റ്റ് സ്മൂത്ത്നെസ്സും കറക്റ്റ് പെർഫോമൻസും മൈലേജൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഈ ബ്രേക്കിംഗ് പീരീഡ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടിക്ക് ലൈഫ് കുറയും, എഞ്ചിൻ ലൈഫ് കുറയും, പിന്നെ വണ്ടിക്ക് ഭാവിയിൽ നല്ല പണികൾ വരാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിൻ സംബന്ധമായിട്ടാണ് ഫുൾ പണികളും വരിക, പിന്നെ മൈലേജ് നല്ല ഷോർട്ടേജ് കാണും, വണ്ടിയുടെ പെർഫോമൻസ് കുറയും, വണ്ടിയുടെ സ്മൂത്ത്നെസ് ഒക്കെ കുറയും, നല്ല വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും വണ്ടിക്ക്. അപ്പം അതെല്ലാം വരുന്ന ഈ ബ്രേക്കിംഗ് പീരീഡ് കറക്റ്റ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 2000-3000 കിലോമീറ്റർ ആവുന്ന ആ സമയത്ത് ഈ ബ്രേക്കിംഗ് പീരീഡ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വന്ന വണ്ടി പിന്നെ പവർ ആയിരിക്കും. 3000 ഈ ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് വിചാരിക്കുന്ന അത്ര പവറും കാര്യങ്ങളെല്ലാം വണ്ടി ഔട്ട്പുട്ട് തരും. വണ്ടി പിന്നെ ലൈഫ് ടൈം നമുക്ക് നല്ലൊരു പെർഫോമൻസ് വണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ബ്രേക്കിംഗ് പീരീഡ് എന്തുവാന്ന് ഫസ്റ്റ് പറഞ്ഞുതരാം. ബ്രേക്കിംഗ് പീരീഡ് എന്തുവാന്ന് പറഞ്ഞ് ഈ ബ്രേക്കിംഗ് പീരീഡ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തുവാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വണ്ടി പുതുതായിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു 0 തൊട്ടൊരു 2000-3000 ഈ റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില വണ്ടികൾക്ക് മാറും, പെർഫോമൻസ് വണ്ടിക്കൊക്കെ മാറുമെന്ന് തോന്നും. ഈ 2000-3000 കിലോമീറ്ററിൽ നമ്മളൊരു ഒരു കുഞ്ഞു കുഞ്ഞിനെ നോക്കുന്ന പോലെ നമ്മൾ വണ്ടിയെ നോക്കുക. ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതിയ ഈ പൊടി കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഈ അറിയാവുന്നവരൊക്കെ പറയും, എന്തര കൊച്ചിനെ എടുക്കരുത്, അറിയാവുന്നവർ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയും. കാര്യം അത്ര കെയർ കൊടുത്താണ് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അതേപോലെ നമ്മളൊരു വണ്ടീനെ നോക്കാനുള്ള, പുതിയ വണ്ടിയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കൊന്നും സീനില്ല, പുതിയ വണ്ടിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ അത്യാവശ്യം മാത്രമേ കൊടുക്കാവൂ, പകുതിയും കൂടുതൽ ടോട്ടലിൽ കൊടുക്കരുത്. എഞ്ചിൻ്റെ സ്പീഡല്ല നമ്മൾ നോക്കുന്നത്, എഞ്ചിൻ്റെ RPM ആണ് നമ്മൾ നോക്കാനുള്ളത്. നമ്മൾ എൻഡോർക്കിലൊക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു കൂടുതൽ ഒരു 3/4 RPM ഒക്കെ RPM ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ റെഡ് കത്തും. എക്കോണമിയിലാകുമ്പോഴത്തേക്ക് ഒരു ആവറേജ് RPM എന്തിനാണ് ഗ്രീൻ കത്തിക്കും. അപ്പം നിങ്ങൾ ഈ RPM നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം കറക്റ്റ് എന്തിനാണ് ബ്രേക്കിംഗ് പീരീഡിൽ കറക്റ്റ് നിങ്ങൾക്ക് ഓട്ടിക്കാൻ പറ്റും. എക്കോണോമിയിൽ തന്നെ വണ്ടി മാക്സിമം ഓട്ടിക്കാൻ നോക്കുക. അപ്പം എക്കോണോമിയിൽ ഓട്ടിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ RPM അത്യാവശ്യം ആവറേജ് RPM ആയിരിക്കും, ഓവർ RPM വരത്തില്ല. ഓവർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ എഞ്ചിൻ ഒരുപാടായിട്ട് റേസ് ആവും, ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ഈ ഓവർ ഹീറ്റൊന്നും താങ്ങാനുള്ള ശേഷി പുതിയ എഞ്ചിന് കാണത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എക്കോണോമിയിൽ ഓട്ടിക്കുക, പിന്നെ പകുതി ടോട്ടൽ കൊടുക്കുക, ടോട്ടൽ ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഹാഫ് മാത്രം കൊടുക്കുക, നിങ്ങളിപ്പം ഫുള്ള് കൊടുക്കരുത്. ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഫുള്ള് കൊടുക്കരുത്, ഹാഫ് ടോട്ടൽ മാത്രം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള, സഡൻ പിക്കപ്പ് കൊടുക്കരുത്, സഡൻ ടോട്ടൽ കൊടുക്കല്ല. സഡൻ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് എഞ്ചിന് നല്ല എന്തിനാണ് നല്ല ഹെവി ആയിട്ടുള്ള ലോഡാവും. അപ്പം നിങ്ങൾ എപ്പോൾ പിന്നെ ട്രാഫിക്കിൽ നിങ്ങൾ ഇറക്കരുത് വണ്ടി, ഹെവി ട്രാഫിക്കിലൊന്നും കൊണ്ടുപോകരുത്. കാര്യം നമ്മൾ എഞ്ചിൻ ഒരിക്കലും ഓവർ ഹീറ്റ് ആവരുത്. കാര്യം നിങ്ങൾ എഞ്ചിൻ ഫുള്ള് ടൈറ്റ് ആയിരിക്കും, നിങ്ങൾ എഞ്ചിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം ടൈറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ച് ഓട്ടിക്കാൻ തന്നെ നല്ല ഹീറ്റ് ആവും വണ്ടി, പുതിയ എഞ്ചിനായിട്ട് നല്ല ഹീറ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വണ്ടി ഓവർ ഹീറ്റ് ആക്കാതിരിക്കുക, ഓവർ റേസ് ചെയ്യാതിരിക്കുക, എന്തിനാണ് ഓവറായിട്ട് RPM കയറ്റാതിരിക്കുക. നിങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കുക വണ്ടിയുടെ എഞ്ചിൻ, നല്ല സ്മൂത്തായിട്ട് കൊണ്ടുനടക്കുക. എന്നാലേ കറക്റ്റ് ബ്രേക്കിംഗ് പീരീഡ് നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കറക്റ്റ് സർവീസ് ചെയ്യുക, പിന്നെന്തുവാ
രണ്ടുപേരെ മൂന്നുപേരെയൊക്കെ ഇരുത്തി ട്രിപ്പിൾസ് ഇരുത്തി ഒന്ന് പോവാതിരിക്കുക. ട്രിപ്പിൾസ് ഒക്കെ ഇരുത്തുന്ന സമയത്ത് വണ്ടിക്ക് നല്ല ലോഡാവും. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഈ ബ്രേക്കിംഗ് പീരീഡ് നമ്മൾ സ്പീഡാണ് നോക്കാറുള്ളത്, വണ്ടിയുടെ സ്പീഡ് നോക്കിയാണ് ഓടിക്കാൻ. ഇപ്പൊ 50-60 സ്പീഡിലൊന്നും പോവല്ലോ, 40-ന്റെ ഉള്ളിലേ പോവും എന്നൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷെ അതൊന്നുമല്ല, വണ്ടിയുടെ RPM ആണ് നമ്മൾ നോക്കാറുള്ളത്. സ്പീഡുമായിട്ട് ഒരു ബന്ധമല്ല, RPM ആണ് നോക്കാറുള്ളത്. നമ്മൾ എന്താണ് ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ RPM കറക്റ്റ് ഒരു പകുതി RPM ആകുമ്പോഴത്തേക്ക് ഗിയർ മാറി പോവുക. ഓവറായിട്ട് റേസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു 3000-4000 RPM വരെയൊക്കെ കൊണ്ട് 4500 RPM വരെയൊക്കെ എത്തിച്ചാൽ മതി, അതിന് മേലെ കയറ്റാതിരിക്കുക. അപ്പം RPM ആണ് നോക്കാറുള്ളത്. സ്പീഡുമായിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ 20 സ്പീഡിൽ എത്ര RPM കൊടുത്തു വേണം കയറി പോകും, അതൊന്നുമല്ല. നമ്മൾ RPM വണ്ടിയുടെ എഞ്ചിൻ്റെ RPM നോക്കി വണ്ടി ഓട്ടിക്കുക. അപ്പം സ്കൂട്ടിയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എക്കണോമിയിൽ ഓട്ടിക്കുക, ഒരുപാട് റേസ് ചെയ്യാതിരിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടിക്ക് ഇടയിലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ കറക്റ്റ് സർവീസ് ചെയ്യുക. ഫസ്റ്റ് സർവീസ് പോലെ ഒരു 3rd-4th സർവീസ് കറക്റ്റ് ചെയ്യുക. പിന്നെ അങ്ങോട്ടുള്ള സർവീസും മുടക്കാതെ ചെയ്യണം. പക്ഷേ ചെറിയ ഡിലേ വന്നാലും സാരമില്ല, എന്നാൽ ഈ ആദ്യത്തെ സർവീസുകളൊന്നും മുടക്കാതെ ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ട്രിപ്പിൾസ് അടിക്കണ ഒഴിവാക്കുക. പിന്നെന്തുവാ, ലോങ് പോകാതിരിക്കുക. പുതിയ വണ്ടി എടുത്ത ഉടനെ നിങ്ങൾ ലോങ് ഒന്നും പോകാതിരിക്കുക. ഈ ബ്രേക്കിംഗ് പീരീഡിന് ശേഷം മാത്രം നിങ്ങൾ ലോങ് പോവുക. അപ്പം അതുപോലെ തന്നെ പയ്യന്മാർക്കൊന്നും വണ്ടി ഓട്ടിക്കാതെ കൊടുക്കാതിരിക്കണായിരിക്കും നല്ലത്. കാര്യം അവർക്ക് അറിയത്തില്ലായിരിക്കും. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വണ്ടി കൊടുക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് കത്തിക്കും. അപ്പം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രിപ്പിൾസ് അടിക്കാതിരിക്കുക. അപ്പം കുറേ പേർക്ക് അറിയായിരിക്കും, അതുകൊണ്ട് അവരിങ്ങനെ പ്രഷർ തരത്തില്ല. നിങ്ങൾ ഫസ്റ്റ് സർവീസൊക്കെ ഒരു 2nd-3rd സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വണ്ടിയിൽ അറമാതിരിക്കുക. മാക്സിമം നിങ്ങൾ പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ ഈ ബ്രേക്കിംഗ് പീരീഡൊക്കെ നോക്കി പോകുന്ന സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ത്വര തോന്നും. എന്തിനാണ് നമ്മളെക്കാട്ട് കയറി പോകുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാം ക്ഷമയോടെ ഓട്ടിക്കുക. പിന്നെ വണ്ടിയിട്ട് വിൽക്കരുത്, തേരിയിലൊന്നും വലിപ്പിക്കുകയും പിന്നെ ചെറിയ ആക്സിലേറ്റർ കൊടുത്തിങ്ങനെ വണ്ടി അറപ്പിച്ച് ഓട്ടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പം ബൈക്കിൽ ഒത്തിക്കൂടെ ശ്രദ്ധിക്കണം. സ്കൂട്ടിയിൽ നമുക്ക് ആക്സിലേറ്റർ മാത്രം ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒരു ആവറേജ് ആക്സിലേറ്ററിൽ ഒരു ആവറേജ് RPM ഓട്ടിച്ചങ്ങ് പോയാൽ മതി. ഈ ഒരു 2000-3000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് 3rd-4th സർവീസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 2nd-3rd സർവീസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പവറാവും. പിന്നെ വണ്ടി സ്മൂത്തായിട്ട് വരും, വലിയ സീനൊന്നുമില്ല, സ്മൂത്തായിട്ട് വന്നോളും. ഈ ആദ്യത്തെ 500 കിലോമീറ്റർ എങ്കിലും നിങ്ങൾ കിഡിലായിട്ട് വണ്ടി കെയർ ചെയ്ത് ഓട്ടിക്കുക, ഒരു 500-1000 കിലോമീറ്റർ. അപ്പം കിഡിലായിട്ട് നല്ല കെയർ ചെയ്ത് തന്നെ ഓട്ടിക്കുക. ആ സമയത്തൊക്കെ വണ്ടി നല്ല ഓവർ ഹീറ്റ് ആകും, നമ്മൾ ഒരുപാട് ഓടുമ്പോഴത്തേക്ക് നമുക്ക് അത് അറിയാൻ പറ്റും. പിന്നീട് ആ ഓവർ ഹീറ്റും കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിന്ന് വരത്തില്ല. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഈ ബ്രേക്കിംഗ് പീരീഡ് ശ്രദ്ധിക്കാനുള്ളത്. ഈ ബ്രേക്കിംഗ് പീരീഡ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എയർ ചെക്ക് ചെയ്യുക, കറക്റ്റ് എയറിൽ തന്നെ ഓടുക. നമ്മൾ എഞ്ചിൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നോക്കുക, ഒരുപാട് ഹാർഡ് വർക്ക് കൊടുക്കുക. സോഫ്റ്റ് ആയിട്ട് കൊണ്ട് ഒരു 3000 കിലോമീറ്റർ കൊണ്ടുവന്നാൽ വണ്ടി സെറ്റാവും. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്കിംഗ് പീരീഡിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. എന്താണ് ബ്രേക്കിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സംഭവം. വേറെ പേടിക്കാനൊന്നുമില്ല. അപ്പം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ സീനുകളൊക്കെ വരും വണ്ടിക്ക്. ഇത് ശ്രദ്ധിക്കാതിരിക്കണതുകൊണ്ടാണ് ചില വണ്ടികളൊക്കെ അവസാനം പുതിയ വണ്ടികൾ തന്നെ അത്യാവശ്യം നല്ല പണി എഞ്ചിൻ പണികളൊക്കെ വരുന്ന ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. ഞാൻ വണ്ടി എടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ഷോറൂമിൽ നിന്ന് ആരും പറഞ്ഞൊന്നുമില്ല. പിന്നെ പുറത്തുനിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. മിക്ക വണ്ടികൾ എടുക്കുമ്പോൾ അവിടെ നിന്ന് പറയും ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെ കെയർ ചെയ്ത് ഓട്ടിക്കാന്നൊക്കെ പറയും. പിന്നെ ചില മാനുവലിലൊക്കെ വണ്ടിയുടെ മാനുവലിലൊക്കെ കാണും ഇത്ര RPM കാര്യം ബ്രേക്കിംഗ് പീരീഡിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. കേസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പം ബ്രേക്കിംഗ് പീരീഡ് എന്തോന്ന് മനസ്സിലായി കാണും, വണ്ടി പുതിയ വണ്ടി എടുക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ മനസ്സിലായി കാണും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്തുവാ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടൂ. ഇറ്റ്സ് മീ അരുണസ്. ആ ഒരു കിടുക്കാച്ച വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.